हाई फ्रेंड्स वेलकम बैक टू मूवी प्लॉट इन या कप्स ना टेस्टी आया एलुपति पटना और कप्स अब इतना नोक आदमी ते या एनूट ग्राम चिकन कृगे ड्रेन इक आवश्यक उप टीसपू मजलपुड़ी अर टीसपू मुलगुपुड़ी और स्पू वे इंजी पेस्ट चेर्तीटे इत नाइट मिक्सा और अर मणिकूर रस्टा रस्टा वैचाल ई मसाल नाई चिकन पड़ी वनोलू और अर मणिकूर् कहें कुछ सणफ्लवर ओइल पड़े नलोण वेव वे जस्ट इन कलर मारी वह मैं सैड नलर कीटीट ഈ പൊരിച്ച ചിക്കനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെക്കാനാണ് ഇനി ഞാൻ ചോറ് ഉണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു 2 ടീസ്പൂണോളം ഒലിവ് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് और बेलीफ नाल ग्राबू अर टीसपू चीरक और ना ऐल और चष्ण पट कूड़ी चेरत इन सवोल कलर मारी वह ची अरी चेरत തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ കപ്സന്റെ മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാനേ പിന്നെ ഞാൻ ഒരു മാഗി ക്യൂബ് ഒന്ന് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും ഒരു പിടി കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ടീസ്പൂണോളം കാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോ 2 ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് ഇതിപ്പോ ഞാൻ ഒരു 2 കപ്പ് ബസ്മതി റൈസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അതിനുശേഷം ഞാൻ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാനാണ് ഞാൻ ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്തത് അപ്പോൾ കുറച്ചും കൂടി ഇപ്പ ചേർത്ത് കൊടുക്കാനാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് ആവും അപ്പോൾ ഇടക്കൊന്ന് അടപ്പ് തുറന്നതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പോ ഞാൻ ഒരു 2 പച്ചമുളക് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാനാണ് ആദ്യം ചേർത്താൽ ഇത് വെന്ത് തുടങ്ങി പോകും ഇപ്പോ നമ്മൾ പ്ലേറ്റിലേക്ക് ഒക്കെ മാറ്റുന്ന ടൈമിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ കപ്സ് ഫ്ലെയിം ഓഫ് ആക്കി കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി വന്നോളും എന്നിട്ട് ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനാണ് അപ്പോൾ കപ്സ് റെഡിയാണ് സാധാരണ ഉണ്ടാക്കുന്ന കപ്സേക്കാൾ ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ